ആലിയയുടെ അരികിലൂടെ ഒരു ബുള്ളറ്റ് കടന്നുപോയി. ആരവാണ് ആലിയെ അറ്റാക്ക് ചെയ്യുന്നത്? ജീവൻ രക്ഷിക്കുവാനായി ആലിയ പെട്ടെന്ന് കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു. ആലിയ പതുക്കെ മെഹുലിനെ കോൾ ചെയ്തു. പക്ഷേ മെഹുൽ അപ്പോൾ അസ്ലമിന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിരുന്നു. അയാൾ കോൾ റിസീവ് ചെയ്തില്ല. ആലിയ, ഇനി നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല. ആരാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ആലിയ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറച്ച് ആൾക്കാർ ആലിയുടെ റൂമിലേക്ക് കയറിപ്പറ്റി. ബോസ് ഇവിടെ ആരെയും കാണുന്നില്ല. മണ്ടന്മാരെ ശ്രദ്ധിച്ചു നോക്ക്, ആ റൂമിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടാകും. അവൾ ഒരു തികഞ്ഞ ബുദ്ധിമതിയാണ്. ഓഹോ, ഇത് ആരവിന്റെ കളിയാണല്ലേ. എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. നിനക്കിനി മുഴുവൻ പടവും ഞാൻ കാട്ടിത്തരേണ്ടി വരും. ആലിയയ്ക്ക് അവളുടെ കോമ്പാക്ട് ട്രെയിനിങ്ങിനെ പറ്റി ഓർമ്മ വന്നു. അതിൽ അവൾ ഇതുപോലെ വളരെ ഡിഫിക്കൽട്ട് ടൈമിൽ യൂസ് ചെയ്യുവാനുള്ള ചില മുറകൾ പഠിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ റൂമിനുള്ളിലേക്ക് വീണ്ടും ആൾക്കാർ വന്നു കയറി. എനിക്ക് തോന്നുന്നു ഇതാണ് എന്റെ അവസാന ദിവസമെന്ന്. അവൾ ഇവിടെവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും. കട്ടിലിനടിയിലേക്ക് നോക്ക്. ഏയ്, ഇവിടെ ആരുമില്ല. ബിങ്കോ, മിസ്റ്റർ ഇൻവിസിബിൾ. എവിടെ പോയി ആ പെണ്ണ്? അവളെ വെറുതെ വിടില്ല. ഇവരെ പാഠം പഠിപ്പിക്കുവാൻ സമയമായി. ജയ് ബജരംഗ് ബലി, ജാദു ഖൽനലി. ആലിയ തന്റെ ബലം മുഴുവനും എടുത്ത് ആ കട്ടിൽ പൊക്കിക്കറങ്ങി. കൈക്ക് സുഖമില്ലാതിരുന്നിട്ടും ആരവിന്റെ ഗുണ്ടകളുമായി ആലിയ നന്നായി പൊരുതി. കണ്ടില്ലേ യോഗയുടെ മാജിക്. ഞാൻ കരുതി ജിമ്മിൽ പോകാഞ്ഞത് കൊണ്ട് എന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് കാണുമെന്ന്. എന്താ കുട്ടികളെ, സന്തോഷമായോ? എന്റെ പേര് ആലിയാണ്, കേട്ടിട്ടുണ്ടാകും. ഞാൻ ഒരു ആക്ഷൻ ഹീറോ ആകേണ്ടതായിരുന്നു. ആലിയ ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് നേരെ ഡോക്ടർ സഞ്ജനയുടെ റൂമിലേക്ക് ഓടി. ഓ, ഇവിടെ ഉണ്ടോ മിസ്റ്റർ കൂൾവിൻസ്? ഇയാള് തീർച്ചയായും ആ ആരവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടാകും. എന്താണ് ലോജിക്കൽ ആർമി, ആലിയ ഇങ്ങനെ ചിന്തിക്കുവാൻ കാരണം? ചിന്തിക്കും ചിന്തിക്കും. ഇവിടെ ഇത്രയും ഷൂട്ടൗട്ട് ഉണ്ടായിട്ടും കൂളായിരുന്ന കൂൾ ബാറിലെ പോലെ കോഫി കുടിക്കുകയാണിവൻ. ഇവിടെ മാനേജർക്ക് ഒരു ടെൻഷനുമില്ല. ഓഹോ, ബോധമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ എന്റെ ഗൺ നിന്നെ തിന്നും. മാഡം, മാഡം എന്ത് പറ്റി മാഡം? ഈ ഗൺ ഒറിജിനൽ ആണോ? അതെ ജീനിയസ്. പെട്ടെന്ന് പറയൂ, ആരവിൻ ഇവിടുത്തെ അഡ്രസ് എങ്ങനെയാ കിട്ടിയത്? അത് മാഡം, എന്റെ ഒരു കൂട്ടുകാരൻ ഒരൊറ്റുകാരനാണ്. അയാൾക്ക് ആരവുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആരവ് പറഞ്ഞിരുന്നു ആരെങ്കിലും ആലിയെ പറ്റി വിവരം തന്നാൽ അയാൾക്ക് 100,000 രൂപ തരുമെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ മെഹുൽ സാറിന്റെ പേര് കേട്ടിട്ടില്ല എന്ന്. മുംബൈ മുതൽ ലണ്ടൻ വരെയുള്ളവരെ മെഹുൽ സാർ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പില്ലറുമായി നിങ്ങൾക്ക് കൂട്ടുകൂടാം. ആലിയ അയാൾക്ക് നല്ലൊരു ഇടി വെച്ചു കൊടുത്തു, എന്നിട്ട് പില്ലറിൽ കെട്ടിയിട്ടു.
പെട്ടെന്ന് തന്നെ ആലിയ ഡോക്ടർ സഞ്ജനയുടെ റൂമിലേക്ക് ഓടി. ആലിയ ഡോക്ടർ സഞ്ജനയുടെ റൂമിന്റെ വാതിലിൽ മുട്ടി, പക്ഷേ ഉത്തരമൊന്നും കിട്ടിയില്ല. ഇവിടെ ഇത്രയും വെടിവെച്ചുണ്ടായി, നല്ലൊരു ബഹളവും നടന്നു, എന്നിട്ടും ഡോക്ടർ സഞ്ജന റൂമിന്റെ വെളിയിലേക്ക് വരാത്തത് എന്തായിരിക്കും? ശരിക്കും എന്തോ പ്രശ്നമുണ്ട്. ഡോർ തുറന്നു വന്നു. ആലിയ ഒരു സൈഡിലേക്ക് ഒളിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ സഞ്ജന വെളിയിലേക്ക് വന്നതുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഡോക്ടർ സഞ്ജന ഈ ഫയറിംഗ് ഒന്നും കേട്ടിട്ടില്ലേ? ടൈം ടു ആക്ഷൻ. ആലിയ പെട്ടെന്ന് മാനേജറിന്റെ അടുത്തേക്ക് ഓടി, എന്നിട്ട് അയാളുടെ മുഖത്ത് നിന്നും ടേപ്പ് മാറ്റി. ഇനി നിങ്ങൾ പറയും, ഡോക്ടർ സഞ്ജന എവിടെയാണ്? പെട്ടെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ഗെയിം ഓവർ. മാഡം, രഘു, അവൻ ഡോക്ടർ സഞ്ജനയെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോ ശരി, ഡോക്ടർ സഞ്ജനയെ രക്ഷിക്കൂ എന്ന മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാനേജറിന്റെ മുഖത്ത് ആലിയ തിരിച്ച് ടേപ്പൊട്ടിച്ചു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയെ രക്ഷിക്കുവാനായി തിരിച്ചു. വരൂ ആലിയ, വരൂ, ഡോക്ടർ സഞ്ജനയെ രക്ഷിക്കുവാനുള്ള സമയമായി നിനക്ക്. ആലിയ അകത്ത് കയറുവാനുള്ള പ്ലാനുകൾ ചിന്തിച്ചു. എങ്ങനെ കയറുമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ആലിയ ഡയറക്റ്റ് ആയിട്ട് കയറിയാൽ രഘു അവളെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ആലിയുടെ മുന്നിൽ ഒരു പ്ലാൻ ഉണ്ടായി. ജയ് ബജരംഗ് ബലി, ഞാൻ ഇന്ന് നല്ല മൂഡിലാണ്. ആലിയ ഫുഡ് ട്രോളിയുടെ ഉള്ളിൽ കയറിയിരുന്ന ഡോക്ടർ സഞ്ജനയുടെ റൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫുഡ് ട്രോളി ആ റൂമിൽ കയറിയതും ഇനി നോക്കിക്കോ ആലിയ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. രഘു നൈഫുകൾ ആലിയുടെ നേർക്ക് എറിഞ്ഞു. രഘു കത്തിയെറിയുന്നതിൽ മാസ്റ്ററായിരുന്നു. കത്തിയേറിൽ അവൻ ഉസ്താദാണ്. ഐസ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അവൻ അവന്റെ ഉന്നത്തിൽ കത്തി എത്തിക്കുമായിരുന്നു. ഇതെന്താ? ഹാൻഡ്സ് അപ്പ് രഘു, നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? എന്താ, മുഖം കണ്ടിട്ട് നീ പട്ടിണി കിടന്നത് പോലെയുണ്ടല്ലോ. നിന്നെ എന്റെ കൈ കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പെരുമാറാനാകും. ആലിയ ഒരു സിഗ്നേച്ചർ മൂവ് കാണിച്ചു. ഇതെന്താ? ഒരു മിനിറ്റ് രഘു. ആലിയ രഘുവിനെ അടിച്ച് തറ പറ്റിച്ചു. ഒരു പാഠം പഠിച്ചോ രഘു? ആലിയ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. ആലിയ രഘുവിനെ കെട്ടിയിട്ടു. എന്നിട്ട് ഡിറ്റക്റ്റീവ് സൊസൈറ്റിക്ക് ഇൻഫോം ചെയ്തു. പോലീസും അവിടേക്കെത്തി. ആലിയ ഡോക്ടർ സഞ്ജനയും കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അവിടെ മെഹുൽ അസ്ലമിനോടൊപ്പം ചേർന്ന ഒരു ക്ലബിനുള്ളിൽ മാർക്കോയെയും മൈക്കിളിനെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ക്ലബിൽ ലോകത്തെ മുഴുവൻ സ്മഗ്ലേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മാർക്കോയെയും മൈക്കിളിനെയുമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. രണ്ടുപേരും അവരുടെ ജാക്കറ്റിനടിയിൽ അണ്ടർവേൾഡിലെ ഷാർപ്പ് ഷൂട്ടേഴ്സിൽ നിന്ന് രക്ഷപ്പെടുവാനായി ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിട്ടുണ്ട്. മെഹുൽ എക്സ്ട്രാ സ്റ്റൈലിഷ് ലുക്കിനായി ഒരു നല്ല ഭാരമുള്ള ഗോൾഡ് ചെയിനും അണിഞ്ഞിട്ടുണ്ട്. ജാക്കറ്റിനുള്ളിൽ ഗണ്ണും സ്മോക്ക് ക്രാക്കേഴ്സും അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിനായി ഒളിപ്പിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയായി. അപ്പോൾ മെഹുലിന്റെ ഫോണിൽ ആലിയുടെ വീഡിയോ കോൾ വന്നു. ഈ രാത്രിയിൽ ആലിയുടെ കോളോ? തീർച്ചയായും എന്തോ പ്രശ്നമുണ്ടാകും. വീഡിയോ കോളിൽ ആലിയയും ഡോക്ടർ സഞ്ജനയും ഒരു ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ സഞ്ജനയുടെ കൈ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് കണ്ട് മെഹുൽ വിഷമിച്ചു. എന്തുപറ്റി ആലിയ, എല്ലാം ഓക്കെ അല്ലേ? സർ, ആരവ് ജയിലിൽ നിന്നും കടന്നു കളഞ്ഞു. അവരുടെ ഗുണ്ടകൾ ഇന്ന് നമ്മെ അറ്റാക്ക് ചെയ്തു. ഹോട്ടലിന്റെ മാനേജറും അവരോടൊപ്പം ചേർന്നിരിക്കുന്നു. അതുപോലെ രഘു എന്ന് പറയുന്ന ഒരാൾ. ആലിയ മെഹുലിനോട് എല്ലാ കഥയും പറഞ്ഞു. എങ്ങനെയാണ് അവൾ രഘുവിനെ മര്യാദ പഠിപ്പിച്ചതെന്നും പറഞ്ഞു. ആലിയ, നീ അവരെ എന്താ ചെയ്തത്? ഒന്നുമില്ല സർ, കുറച്ച് ഇടി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഡിറ്റക്റ്റീവ് അസ്ലം മെഹുലിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ആലിയ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എനിക്കിപ്പോൾ അത്യാവശ്യ ജോലിയുണ്ട്. നാളെ കാണാം. ടേക്ക് കെയർ. സർ, 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 ഒരു മിനിറ്റ് സർ. മെഹുൽ മാർക്കോയുടെ ബോഡി ഗാർഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഓരോ തവണയും ചില പ്രത്യേക സിഗ്നലിൽ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന്, ചിലപ്പോൾ രണ്ട്, ചിലപ്പോൾ മൂന്ന്. നീ പറഞ്ഞത് വളരെ ശരിയാണ് അസ്ലം. നിന്റെ ഒബ്സർവേഷൻ സ്കിൽ വളരെ ബ്രില്യന്റ് ആണ്. നമ്മൾ അകത്ത് കയറിയപ്പോൾ അയാൾ വൺ ആണ് കാണിച്ചത്. മാർക്കോ വന്നിട്ടുണ്ടാകും.
മാർക്കോ വന്നതും എല്ലാവർക്കും കൈ കൊടുക്കുവാൻ തുടങ്ങി. എല്ലാവരും അയാൾക്ക് നല്ല റെസ്പെക്ട് കൊടുത്തു. മാർക്കോയോടൊപ്പം ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. ഇയാൾ വളരെ പവർഫുൾ ആണെന്ന് തോന്നുന്നു. Yes, he is the king of Asian smuggling market. കിങ്ങിനെ ഭിക്ഷക്കാരനാക്കേണ്ട സമയം വന്നിട്ടുണ്ട്. പ്ലാൻ എ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാം. ബഹുൽ, ആ വെയിറ്ററെ നോക്കൂ. അയാൾ പണത്തോട് ആർത്തിയുള്ളവനാണ്. കള്ളക്കളി കളിക്കുകയാണ്. അയാളെ കൊണ്ട് നമുക്ക് പ്ലാൻ എ എക്സിക്യൂട്ട് ചെയ്യാം. അണ്ടർവേൾഡ് സ്മഗ്ലേഷിന്റെ അടുത്ത് ഒരു വ്യത്യാസമുള്ള യെല്ലോ കാർഡ് ഉണ്ടാകും. അതിന്റെ ഡിസൈൻ യുണീക്കാണ്. അത് കാരണം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാർഡില്ലാതെ അസ്ലമിനും മെഹുലിനും ഹൈ ലെവൽ മീറ്റിംഗിൽ കയറുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് മെഹുൽ ഒരു സൂത്രം ഒപ്പിച്ചു. അയാൾ ആ വെയിറ്ററെ വിളിച്ച് കുറച്ച് നോട്ട് കെട്ടുകൾ നൽകി. എന്നിട്ട് അയാൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൊടുത്തു. മെഹുലും അസ്ലമും വെവ്വേറെ ബാത്റൂമുകളിലേക്ക് പോയി. I will clear your cloth. ആ ബോഡി ഗാർഡ്സ് വെയിറ്ററെ തട്ടിമാറ്റി ബാത്റൂമിലേക്ക് പോയി. അയാൾ ഡോർ ഓപ്പൺ ചെയ്തതും മെഹുൽ അയാളുടെ യെല്ലോ കാർഡ് എടുത്തിട്ട് ടേപ്പ് വെച്ച് വാ പൊത്തി ഡോർ ലോക്ക് ചെയ്തു. രണ്ടാമത്തെ ബാത്റൂമിൽ അസ്ലമും ഉണ്ടായിരുന്നു. അയാൾ നല്ല പവർഫുൾ ആയിരുന്നു. അസ്ലമിന്റെ കളി അവിടെ നടന്നില്ല. സ്മഗ്ലർ അസ്ലമിനെ എടുത്ത് താഴെയിട്ടു. എങ്ങനെയൊക്കെയോ അസ്ലം ക്ലോറോഫോമിന്റെ സഹായത്താൽ അയാളെ മയക്കിയിട്ടു. എന്നിട്ട് അയാളുടെ യെല്ലോ കാർഡും എടുത്ത് ഡോർ പൂട്ടി പുറത്തിറങ്ങി. മെഹുലും അസ്ലമും യെല്ലോ കാർഡിന്റെ സഹായത്താൽ മീറ്റിംഗ് ഹാളിലെത്തി. റൂമിന് പുറത്തുണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് അവരുടെ യെല്ലോ കാർഡ് ശ്രദ്ധിച്ചു നോക്കി. സോറി സർ, യു ക്യാൻ ഗോ നൗ. മെഹുലും അസ്ലമും അണ്ടർവേൾഡ് മീറ്റിംഗ് ഹാളിൽ പ്രവേശിച്ചു. അവിടം നല്ലവണ്ണം അലങ്കരിച്ചിരുന്നു. മാർക്കോ പ്രൊജക്ടറിന് അടുത്ത് നിന്ന് ഏഷ്യൻ മാർക്കറ്റിനെ പറ്റി പറയുകയായിരുന്നു. There are lots of possibilities. We can depend Big Daddy also. We can create our own kingdom. പക്ഷെ അതിനെ ഞാൻ നിന്നെ സമ്മതിക്കില്ല. മൈക്കിൾ തന്റെ ബോഡി ഗാർഡിനൊപ്പം ആ റൂമിൽ എന്റർ ചെയ്തു. മൈക്കിളിനെ കണ്ട സ്മഗ്ലേഴ്സ് പേടിച്ചുപോയി. ബോസ് അലേർട്ട് ആയിരിക്കണം. മാർക്കോയ്ക്കും മൈക്കിളിനും ഇടയിൽ എപ്പോ വേണമെങ്കിലും ഗാങ് വാർ ഉണ്ടായേക്കാം. സ്റ്റോപ്പ് മൈക്കിൾ, എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ പരസ്പരം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെയാണ് ദോഷം. സ്മഗ്ലേഴ്സ് മൈക്കിളിനെയും മാർക്കോയെയും പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. മൈക്കിളിനോടൊപ്പം ഇത്രയധികം ബോഡി ഗാർഡ്സ് ഉണ്ട്. ഇവിടെ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. മെഹുൽ തന്റെ ജാക്കറ്റിൽ നിന്ന് സ്മോക്ക് ക്രാക്കർ എടുത്തു. റൂമിനുള്ളിൽ സ്മോക്ക് നിറഞ്ഞു. അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. മാർക്കോയുടെ ബോഡി ഗാർഡ്സ് മൈക്കിളിനെതിരെ തിരിഞ്ഞ് ഫയർ ചെയ്യുവാൻ തുടങ്ങി. ക്ലബിൽ ആകെ ബഹളമായി. മൈക്കിളിന്റെ ബോഡി ഗാർഡ്സ് മൈക്കിളിനെ ക്ലബിന് പുറത്ത് രക്ഷിച്ചു കൊണ്ടു. ഇവിടെ പുറത്ത് അസ്ലം ബൈക്കുമായി മെഹുലിനെ പ്രതീക്ഷിച്ച് തയ്യാറായി നിൽക്കുകയാണ്. Let's go, Aslam. അപ്പോൾ പെട്ടെന്ന് ഒരു മിസൈൽ ബോംബ് ബൈക്കിനടുത്ത് വന്ന് വീണു. മെഹുൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിൽ കുറച്ചുപേർ വന്ന് ബോംബെറിയുകയാണ്. അസ്ലം ബൈക്ക് സിക്സ് ആഗിൽ ഓടിക്ക, അല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും. പെട്ടെന്ന് അസ്ലം ബ്രേക്ക് പിടിച്ചു. എന്തുണ്ടായി അസ്ലം? ബഹുൽ, മുന്നോട്ട് മൂന്ന് വഴികളുണ്ട്. ഐ ആം കൺഫ്യൂസ്ഡ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഇതിൽ ഏത് വഴിയായിരിക്കും അവർ തിരഞ്ഞെടുക്കേണ്ടതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. സർ,
ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ വഴിയിൽ വളരെയധികം ചെളിയുണ്ട്, ഇവിടെ ബൈക്ക് സ്ലിപ്പായി പോകാം. രണ്ടാമത്തെ വഴിയിൽ കൂർത്ത കല്ലുകളുണ്ട്, അതുകൊണ്ട് ബൈക്കിന്റെ ടയർ പൊട്ടിപ്പോകാം. മൂന്നാമത്തെ വഴിയിൽ കരിയിലകളാണുള്ളത്, അവിടെ ബൈക്കിന് കുഴപ്പമുണ്ടാകുകയില്ല. അസ്ലം, നമുക്ക് മൂന്നാമത്തെ വഴിയിലൂടെ പോകാം. അസ്ലം, നീ ബൈക്ക് ഓടിക്കുന്നതിൽ എക്സ്പേർട്ട് ആണല്ലോ. ഞാൻ എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല, എന്നാൽ ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അസ്ലം ബൈക്ക് ഓടിച്ച് മുന്നോട്ട് പോയി. അടുത്ത് തന്നെ ഒരു പാലമുണ്ടായിരുന്നു, അതൊരു വലിയ പാലമായിരുന്നു. താഴെ വലിയ നദിയും ഉണ്ടായിരുന്നു. അസ്ലമും മെഹുലും ബ്രിഡ്ജ് പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടേക്ക് രണ്ട് കാറുകൾ വന്നു, അതിൽ നിന്ന് ഫയറിംഗ് ചെയ്യുവാൻ തുടങ്ങി. ഇപ്പോൾ മെഹുലിനും അസ്ലമിനും രക്ഷപ്പെടുവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പിന്നിലെ കാറിൽ നിന്ന് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, മുന്നിലെ കാറിൽ നിന്ന് ഫയറിംഗ് നടക്കുന്നുണ്ട്. മെഹുൽ, there is no option. വേണ്ട വേണ്ട, സ്റ്റോപ്പ് അസ്ലം. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അസ്ലം ബൈക്കിനെ പറത്തി നദിയിലേക്ക് ചാടി. അവർ ഇവിടെ വീണതിനാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, മരിച്ചിട്ടുണ്ടാകും. Let's go. Congratulations, ഡാഡി. Detective മെഹുൽ finished. എന്ത്, ബിഗ് ഡാഡി ജീവനോടെയുണ്ടോ? മെഹുലിനും അസ്ലമിനും എന്ത് സംഭവിച്ചു? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.